അപ്പോഴേ സ്വാമി രാജി വെക്കുന്നില്ല എന്താ അഭിപ്രായം സ്വാമി നേരത്തെ എന്നോട് ചോദിച്ചു രാജി വെക്കാൻ പോവാണ് എന്താണ് അഭിപ്രായം ഇപ്പൊ ചോദിക്കുന്നു രാജി വെക്കുന്നില്ല എന്താണ് അഭിപ്രായം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി സ്വല്പം കൂടെ ആലോചന മതി എന്ന് വേണ്ട സമയത്ത് നമുക്ക് ആലോചന ഇല്ലല്ലോ അതല്ലേ സ്വാമിയുടെ കുഴപ്പം ഞാനങ്ങോട്ട് ചെന്നപ്പോഴേ ഒന്ന് നോക്കൂ ഇഷ്ട ഞാനങ്ങോട്ട് ചെന്നപ്പോ അവരെന്റെ നേരെ ഒരു ചാടിക്കയറ്റം പാൽഡോളിൻ 10,000 ടാബ്ലറ്റ്സും കാഫ് സിറപ്പ് ഒരു 500 ബോട്ടിൽസും നമ്മുടെ കമ്പനിന്ന് ഉടനെ അയച്ചില്ലെങ്കില് ആശുപത്രി കുഴയും അത്രേ എന്ന് പറഞ്ഞാ പ്രൊഡക്ഷൻ നല്ലതാണേ ഒരു തവണ ഒരാൾ ഉപയോഗിച്ചാല് പിന്നെ ജീവിതകാലം മുഴുവനും ഇത് ഉപയോഗിക്കും യോ സ്വാമി ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്താൽ സ്വാമിയുടെ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കും സ്വാമിയുടെ മരുന്ന് ചുമയ്ക്കുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഉപയോഗിക്കുന്ന ആൾ പിന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്ന സ്വാമി പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ മരണം വരെ ചുമയ്ക്കുമെന്നല്ലേ ആ പിന്നൊരു കാര്യം സ്വാമി ഇങ്ങനൊന്നും പെട്ടെന്ന് ഡെസ്പെറേറ്റ് ആയിരുന്നു രാവിലെ എന്തോന്നായിരുന്നു ബഹളം അല്ല സ്വാമി ഒരു ബലൂണാണേ അതിലെപ്പോഴാ കാറ്റ് കയറുക ഇറങ്ങുകന്ന് സ്വാമിക്ക് തന്നെ അറിയില്ല നിങ്ങളെല്ലാരും കൂടി ഒന്ന് സഹകരിച്ച് ഊതി വീർപ്പിക്കാമെന്നുണ്ടെങ്കിൽ സ്വാമി അങ്ങനെ നിൽക്കും ഇല്ലാച്ച ചുരുണ്ടുകൂടി നാട്ടുംപുറത്തെ അമ്പലത്തിലെ നിർമാല്യത്തിനിടയ്ക്ക് ആരും കാണാതെ കിടക്കും സ്വാമി വിഷമിക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ മാക്സിമം ഉപയോഗിച്ച് സ്വാമി അങ്ങ് ഊതി വീർപ്പിച്ചേക്കാ എന്താ അല്ല അങ്ങനെ കണക്കില്ലാതെ ഊതി വീർപ്പിച്ച് സ്വാമി പൊട്ടിപ്പോവരുത് കേട്ടോ അവിടെ സ്കോർ ചെയ്ത സ്വാമി ഹലോ ആ രാജു ബാലു വേണു എപ്പോ ഏന്ന് ഉറക്കപ്പറ ഒന്നും കേൾക്കാൻ വയ്യ വൈകിട്ടോ ആ ശരി ഞാൻ വരാം ഞാൻ അങ്ങോട്ട് വരാം സ്വാമി രാജുവിന്റെ ഫോണാ വന്നത് നമ്മുടെ വേണുവിനെ ഹോസ്പിറ്റലിൽ അഭിച്ചിരിക്കുകയാണ് എന്താ കാര്യം ഇന്നലെ വൈകിട്ടെങ്ങാണ്ട് സ്വല്പം ചോര ഛർദ്ദിച്ചെന്നോ ചോര ഛർദ്ദിച്ചു എന്താ ഈ സ്വാമി ഇങ്ങനെ നടന്ന് ബഹളം വയ്ക്കാതെ ഞാൻ പറയുന്നു കേക്ക് തൽക്കാലം ഒരു ചെക്കപ്പിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ സ്വാമി ഏതായാലും കുളിഞ്ഞു നിൽക്കാനുള്ളൂ നേരെ ഹോസ്പിറ്റലോട്ട് ചെല്ലാം ഞാൻ പറയാൻ വന്നേക്കാം ആയിക്കോട്ടെ ഇപ്പൊ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ കുറച്ച് കൂടുതൽ കഴിച്ചു അല്ലേ കൂടുതലോ കുറവോ എന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല തുടങ്ങുന്ന പെഗ് മാത്രമേ ഓർക്കാറുള്ളൂ കുറയ്ക്കണം കേട്ടോ കുറയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്ക തലവേദനയുണ്ടോ ഇല്ല വിശപ്പുണ്ടോ ഇല്ല ദാഹം തോന്നുന്നുണ്ടോ ഇല്ല പിന്നെ എന്താ ഇപ്പൊ തോന്നുന്നത് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് സത്യാണ് പക്ഷേ എന്താണ് തോന്നണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റണില്ല എന്താ ഇപ്പൊ പറഞ്ഞത് അല്ല രാവിലെയാണ് അറിഞ്ഞതേ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരുന്നു കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഏതിനും സഹായത്തിനാളുള്ളത് നല്ലതല്ലേ എന്താ അഭിപ്രായം നന്നായി എല്ലാവരും കൂടി ചേർന്ന് ഒരാളെ കടത്തിയല്ലോ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് ആ പറയാം വേണു ഏത് മുറിയില്ല വരൂ ഡോക്ടർ പേടിക്കാനൊന്നുമില്ലല്ലോ സൂക്ഷിക്കണം കേട്ടോ ലിവർ വളരെ വീക്കാണ് ഇനി ഒരു കാരണവശാലും വേണു മദ്യം കഴിക്കാൻ പാടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതേ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും ബാധകമാണ് ആരും പിന്നോട്ടല്ലല്ലോ ഡോക്ടർ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല പിന്നെ ഈ കമ്പനിക്ക് വേണ്ടി സ്വല്പം മരുന്ന് വില കഴിക്കുന്നു അതെ അതെ എല്ലാവരും അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ മരുന്നില്ലാതെ ഒരു രക്ഷയില്ലെന്ന് മട്ട് വരും നിർത്തുന്ന നല്ലത് കേട്ടോ അതെ ഞാനും അതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാനൊന്ന് അകത്തോട്ടൊന്ന്